ഹായ് നമസ്തേ നമസ്കാരം. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പാൻ എരിശ്ശേരി ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമാണ്. ഇന്ന് കറിവ് തമ്മയിലും മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഒരു എരിശ്ശേരി തന്നെയാണ്. നമുക്ക് കാണാം. അതെ, സദ്യ സ്പെഷ്യൽ എരിശ്ശേരി. അപ്പൊ ഈ എരിശ്ശേരി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 kg മത്തങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങയാണ്. അത് തൊലിയോടുകൂടി തന്നെ ഇതുപോലെ ഒരു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും മത്തങ്ങ എപ്പോഴും തൊലിയോടുകൂടി തന്നെയാണ് എടുക്കുന്നത്, സാമ്പാറിനാണെങ്കിലും ഇതിനുമൊക്കെ. നിങ്ങൾക്ക് തൊലി വേണ്ട എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ കുഴപ്പമില്ല. തൊലി ശരിക്കും ഒത്തിരി ഗുണങ്ങളുള്ളതാണല്ലോ മത്തങ്ങയ്ക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തൊലിയോടുകൂടി തന്നെയാണ് കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 cup വൻപയർ. ഈ വൻപയർ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്, നല്ലവണ്ണം കഴുകിയതിന് ശേഷം. അതിപ്പോൾ കുതിർന്ന് വന്നപ്പം ഏകദേശം ഒരു 1 cup. പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം 1 1/2 cup. ഒരു 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 2 teaspoon കടുക്, 1 cup തേങ്ങാ തിരുമ്മിയത്. ഇത് അവസാനം ആ കടുക് വറുത്തതിനകത്ത് മൂപ്പിച്ചിടാനുള്ളതാണ്. 1/2 cup തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 teaspoon ജീരകത്തിൻ്റെ പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 teaspoon, കുരുമുളക് പൊടിച്ചത് 1/2 teaspoon, പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് ഒന്ന് കാണാം. ആദ്യം തന്നെ വൻപയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1.5 glass വെള്ളം കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നല്ലവണ്ണം കുതിർന്നിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 2 whistle ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഇത് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. ഇനി ഒരു മിക്സറ ജാറിലേക്ക് നമ്മൾ അരയ്ക്കാൻ മാറ്റി വെച്ചിരുന്ന തേങ്ങ തിരുമ്മിയത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആ ജീരകം പൊടിച്ചു വെച്ചിരുന്നതും 1/2 glass വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എരിശ്ശേരിക്ക് അത്ര ഫൈൻ പേസ്റ്റായിട്ടല്ല അരയ്ക്കുന്നത്. എന്നാൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഇനി വേറൊരു പാൻ ഞാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് നമ്മുടെ ആ മത്തങ്ങയുടെ കഷ്ണങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഞാനധികം പ്രഷർ കുക്കർ യൂസ് ചെയ്യാത്ത ആളാണ്. അതിലേക്ക് ആ മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു, മഞ്ഞപ്പൊടി, പിന്നെ ആ കുരുമുളക് പൊടിച്ച് വെച്ചിരുന്നത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് 1.5 glass വെള്ളം കൂടെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. കഷ്ണങ്ങളൊന്നും മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലവണ്ണം തവി കൊണ്ടങ്ങ് ഇളക്കി കൊടുക്കുക. 15 minutes ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മത്തങ്ങയുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ തൊലിയോടുകൂടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടി എടുക്കും. എങ്കിലും 15 minutes ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പം കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വേവിക്കാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത ആ വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം, ഒത്തിരി ഉടഞ്ഞു പോകാൻ പാടില്ല. ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം വീണ്ടും അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങായുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങായും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ്. 1/2 glass വെള്ളത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ആ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് തവി കൊണ്ട് മിക്സാക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഈ എരിശ്ശേരി ഉണ്ടാക്കുമ്പം അതിൽ ഒരു 1 cup വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർക്കാറുണ്ട്. ഞാനും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സദ്യയ്ക്ക് നമ്മൾ കറികൾ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും വെളുത്തുള്ളി നമുക്ക് ചേർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇല്ലാതെ ഞാൻ കാണിക്കുന്നത്. ഇനി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരണം. 5 to 7 minutes വരെ എടുക്കും. ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെള്ളം പോലെയല്ല എരിശ്ശേരി ഇരിക്കുന്നത്, എന്നത് തീരെ കട്ടിയായിട്ടുമല്ല. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 4 or 5 tablespoons വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. നമുക്ക് തേങ്ങയും വറുത്തെടുക്കേണ്ടതാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യമുണ്ട് ഇതിന്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആ വറ്റൽമുളക് കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു, കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ആ തിരുമ്മി വെച്ചിരുന്ന 1 cup തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിനു വരെ ചെറിയ തീയിലിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. തേങ്ങ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ശരിക്കും എരിശ്ശേരിക്കൊക്കെ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചാൽ മതി. 1 cup തേങ്ങ നമ്മൾ ഇതുപോലെ വറുത്തിടുമ്പോൾ 1/2 cup തേങ്ങയാണ് നമ്മൾ അരയ്ക്കാനെടുക്കുന്നത്. കൂടുതലും ഇതുപോലെ മൂപ്പിച്ചിടുമ്പോഴാണ് എരിശ്ശേരിക്ക് ടേസ്റ്റ് വരുന്നത്. ചെറിയ തീയിലിട്ട് കളർ മാറി വരുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. ഈ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈഡിലൊക്കെ കൂടുതലും ഈ ഓണത്തിന്, വിഷുവിന് അങ്ങനെയൊക്കെ
ഈ എരിശ്ശേരി അധികം അത്ര കോമൺ അല്ല, കൂടുതലും കൂട്ടുകറിയാണ് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് വെക്കുന്നത്. വേറെ ചില ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ സദ്യ തയ്യാറാക്കുമ്പം എരിശ്ശേരി മസ്റ്റായിട്ട് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഈ സദ്യക്കൊന്നും ഇപ്പം കൂട്ടുകറിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ എരിശ്ശേരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ എരിശ്ശേരി അത്ര കോമൺ അല്ല. കൂട്ടുകറി എരിശ്ശേരിയൊക്കെ നല്ല സാമ്യമുള്ള കറികളാണ്. കൂട്ടുകറിയാകുമ്പോൾ നമ്മൾ അതിനകത്ത് കഷ്ണങ്ങൾ ചേനയും കായും ഒക്കെ ഇട്ടാണ് തയ്യാറാക്കുന്നത്. എരിശ്ശേരിയാകുമ്പോൾ നമ്മളിങ്ങനെ മത്തങ്ങയും പയറും കൂടി ഇട്ട് ഉണ്ടാക്കും, അതല്ലെങ്കിൽ ചക്ക എരിശ്ശേരി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ കൂട്ടുകറിയാകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മധുരം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ അരപ്പിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിലും നല്ല സാമ്യമുള്ള കറികളാണ് എരിശ്ശേരിയും കൂട്ടുകറിയും. ഇപ്പം നമ്മുടെ ആ തേങ്ങ എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിത് എരിശ്ശേരിയുടെ പുറത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം നല്ലവണ്ണം എരിശ്ശേരിയിലേക്ക് ഇറങ്ങിക്കിട്ടും. അതിനുശേഷം നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.